വെൽക്കം ബാക്ക് ടു മൈ കിച്ചൺ ലാബ്. സദ്യക്ക് വിളമ്പാൻ പറ്റിയ ഒരു വെറൈറ്റി നാരങ്ങ അച്ചാറുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. ഇതിൽ എണ്ണ ഒട്ടും തന്നെ ഉപയോഗിക്കുന്നില്ല. വളരെ എളുപ്പത്തിലും പെട്ടെന്നും ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഈ ഒരു നാരങ്ങ അച്ചാറിൻ്റെ റെസിപ്പിയിലേക്ക് പോകാം. അതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ചെറുനാരങ്ങ 8 എണ്ണം വലുത്, ചെറുതാണെങ്കിൽ 10 എണ്ണം വരെ എടുക്കാം. പച്ചമുളക്, വെളുത്തുള്ളി, കായപ്പൊടി, ഉലുവ വറുത്ത് പൊടിച്ചത്, മുളക് പൊടി, ഉപ്പും വിനീഗറും ആവശ്യത്തിന്. ആദ്യം തന്നെ നാരങ്ങ നമുക്ക് സ്റ്റീം ചെയ്തെടുക്കാം. എല്ലാ നാരങ്ങയും ഇതുപോലെ സ്റ്റീമറിൽ വെച്ച് ഒരു 10 മിനിറ്റ് കളർ മാറുന്നത് വരെ നമുക്ക് വേവിച്ചെടുക്കാം. 10 മിനിറ്റ് ആവിയിൽ വേവിച്ചു കഴിഞ്ഞപ്പോൾ നാരങ്ങയുടെ കളറൊക്കെ ഇതുപോലെ മാറിയിട്ടുണ്ടാവും. ഇനി നമുക്കിതൊന്ന് ചൂടാറാൻ വെയിറ്റ് ചെയ്യാം. എല്ലാ നാരങ്ങയും ചൂടാറിക്കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതിനി ഒരു ടിഷ്യൂ പേപ്പറോ അല്ലെങ്കിൽ ഒരു ഉണങ്ങിയ തുണിയോ വെച്ച് നന്നായിട്ട് തുടച്ച് വെള്ളം ഒട്ടുമില്ലാതെ ഡ്രൈ ആക്കിയെടുക്കാം. ഇനി നമുക്ക് നാരങ്ങ കട്ട് ചെയ്യാം. ഇതുപോലെ ഒരു നാരങ്ങനെ 4 ആക്കി മുറിച്ച് ഈ ഒരു സൈസിൽ തന്നെ നമുക്ക് അച്ചാറിടാം. അല്ലെങ്കിൽ ഒരു നാരങ്ങനെ 8 ആക്കി മുറിച്ച് ഈ ഒരു അളവിൽ അച്ചാറിടാം. ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു സൈസിലാണ് ഇടുന്നത്. എല്ലാ നാരങ്ങയും കട്ട് ചെയ്ത് ഒരു വലിയ ബൗളിൽ ഇട്ടിട്ടുണ്ട്. ഈ ഒരു ബൗളിലായിരിക്കും നമ്മൾ അച്ചാറിൻ്റെ മിക്സിങ് ചെയ്യാൻ പോകുന്നത്. ഞാനിവിടെ പച്ചമുളക് 10 എണ്ണം ഇതുപോലെ സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ചെറുതാക്കി മുറിക്കണമെങ്കിൽ അങ്ങനെയും കട്ട് ചെയ്യാം. 10 പച്ചമുളകും ഇതുപോലെ സ്ലൈസ് ചെയ്ത് ഈ നാരങ്ങയിലേക്ക് ഇട്ട് കൊടുക്കാം. 1 കുടം വെളുത്തുള്ളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. വലിയ വെളുത്തുള്ളി ആയതുകൊണ്ട് ഞാനൊന്ന് ചെറുതാക്കി മുറിച്ചിട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ചെറിയ വെളുത്തുള്ളിയാണെങ്കിൽ അതുപോലെ തന്നെ മുറിക്കാതെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഉലുവ വറുത്ത് പൊടിച്ചത് 1/2 ടീസ്പൂൺ വരെ ഇടാം. അടുത്തത് കായപ്പൊടി 1 ടീസ്പൂൺ ഇടാം. ഇനി മുളക് പൊടി 2 ടേബിൾ സ്പൂൺ നോർമൽ ചില്ലി പൗഡറും 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടി മിക്സ് ചെയ്തതാണിത്. നിങ്ങൾക്ക് നോർമൽ ചില്ലി പൗഡർ മാത്രം ഇട്ടാൽ മതിയെങ്കിൽ അതും ഇടാം. പക്ഷേ എരിവ് ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കണം. ഞാനിതിവിടെ 3 ടേബിൾ സ്പൂൺ വരെ ഇടുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ മാറ്റി വെച്ച് ലാസ്റ്റ് ആവശ്യമുണ്ടെങ്കിൽ ഇടാം. ഇനി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. അതിനുശേഷം വിനീഗർ ഒഴിക്കാം. വിനീഗർ ഒഴിക്കുമ്പോൾ അച്ചാറിന് നികക്കെ വേണം ഒഴിച്ചു കൊടുക്കാൻ. ഈ അച്ചാറിൽ ഓയിൽ ഒട്ടും തന്നെ യൂസ് ചെയ്യാത്തത് കൊണ്ട് വിനീഗർ അത്യാവശ്യം നന്നായിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ. ആദ്യം നമുക്ക് കൂടുതലാണെന്ന് തോന്നുമെങ്കിലും നന്നായിട്ട് ഇളക്കി ഒരു 10 മിനിറ്റ് വരെ ഇത് റെസ്റ്റ് ചെയ്യാൻ വെച്ച് കഴിയുമ്പോൾ ഇതിലെ മുളക് പൊടിയൊക്കെ നന്നായിട്ട് കുതിർന്ന് ഒരു കുറുകിയ ടെക്സ്ചറായി കിട്ടും. ഈ അച്ചാറ് ഇരിക്കും തോറും കുറുകി വരുന്നതാണ്. ഇപ്പം നമുക്ക് എടുത്തു വെച്ചിരുന്ന 1 ടേബിൾ സ്പൂൺ മുളക് പൊടി കൂടി ഇതിലേക്കിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. എന്നിട്ടൊരു 10 മിനിറ്റ് വരെ നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഈ സമയം ഒന്ന് ടേസ്റ്റ് നോക്കണം. നാരങ്ങക്ക് കയ്പുണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ പഞ്ചസാര കൂടി ഇട്ട് മിക്സ് ചെയ്ത് വെക്കാം. പത്ത് മിനിറ്റ് കഴിഞ്ഞ് നോക്കുമ്പോൾ അച്ചാറൊന്ന് അത്യാവശ്യം കുറുകിയിട്ടുണ്ട്. ഇനിയും ഇത് കുറുകും. അതുകൊണ്ട് വിനീഗറിൻ്റെ അളവിൽ ഒട്ടും നിങ്ങൾ കുറക്കരുത്. റെഡിയായ അച്ചാർ നമ്മൾക്ക് ഇതുപോലെ ഒരു ഗ്ലാസ് ബോട്ടിലിലോ അല്ലെങ്കിൽ ഭരണിയിലോ ഇട്ട് വെച്ച് സൂക്ഷിക്കാം. പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലുകൾ ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക. ബോട്ടിലുകൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഒട്ടും തന്നെ വെള്ളത്തിൻ്റെ അംശമില്ല എന്ന് ഉറപ്പ് വരുത്തണം. എന്നാൽ ഈ അച്ചാർ 1 കൊല്ലത്തിലും കൂടുതൽ കേടാവാതെ ഇരിക്കും. എണ്ണയില്ലാത്ത ഈ നാരങ്ങ അച്ചാർ ഇടുന്നതിന് മുമ്പ് ഒരു കാര്യം ശ്രദ്ധിക്കുക. നാരങ്ങയിലോ വെളുത്തുള്ളിയിലോ പച്ചമുളകിലോ ഒരംശം പോലും വെള്ളമുണ്ടാകരുത്. എല്ലാം നന്നായിട്ട് കഴുകി തുടച്ച് ഉണങ്ങിയതിന് ശേഷം മാത്രമേ അച്ചാറിടാൻ പാടുള്ളൂ. 2 ദിവസം കഴിയുമ്പോൾ നമ്മൾ ഇട്ട് വെച്ച അച്ചാർ ഇതുപോലെയായിരിക്കും ഇരിക്കുന്നത്. നന്നായിട്ട് കുറുകിയ ഒരു പാകമായിരിക്കും. 2 ദിവസം കഴിയുമ്പോൾ തന്നെ നമുക്കിത് വിളമ്പാം. അപ്പോൾ എല്ലാവരും ഇത്തവണത്തെ ഓണത്തിന് ഈ അച്ചാർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനിയും വെറൈറ്റി ഓണം സ്പെഷ്യൽസുമായിട്ട് വരാം. താങ്ക് യു സോ മച്ച്.